ആര് മറുപടി പറയണമെന്ന് നിങ്ങൾ തീരുമാനിക്കണ്ട. സർക്കാരിന്റെ എല്ലാ വക്താക്കളും ബി ജെ പിയുടെ എല്ലാ വക്താക്കളും പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി അവിടെ വന്ന് മണിപ്പൂർ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തില്ല എന്ന്. എന്ന് പറഞ്ഞാൽ മറ്റ് സഭാ നടപടികൾ നിർത്തിവെച്ച് മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. ചില കുട്ടികൾ വീട്ടിൽ സ്കൂളിൽ കയറില്ല എന്ന് പറഞ്ഞ പോലെ, സ്കൂളിൻ്റെ അകത്തേക്ക് കയറില്ല, വളപ്പിക്കിടന്ന് കളിക്കുന്ന പറഞ്ഞ പോലെ, കെ വി എസ് എ പ്രധാനമന്ത്രിയുടെ വകുപ്പ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുള്ള ദിവസം പോലും പ്രധാനമന്ത്രി പാർലമെന്റിൽ വരില്ല. നികേഷ്, എനിക്ക് എന്റെ സ്നേഹിതൻ കെ വി എസ് ഹരിദാസിനോട് എനിക്ക് അല്പം സഹതാപം തോന്നുന്നു. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയാൻ നിർബന്ധനാകുന്ന, അദ്ദേഹം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് എടുത്ത് വായിക്കുന്ന നല്ലതാണ്. അതായത് പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകേണ്ടതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് എത്രയോ തവണ വാജ്പേയി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനി അദ്ദേഹം പറയുകയാണ് പ്രധാനമന്ത്രി സഭയിൽ വരില്ല, സംസാരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന്. സർക്കാരിൻ്റെ എല്ലാ വക്താക്കളും ബി ജെ പിയുടെ എല്ലാ വക്താക്കളും പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി അവിടെ വന്ന് മണിപ്പൂർ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തില്ല എന്ന്. ഇനി ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി ഞാൻ ഹരിദാസിനോട് പറയാം, ഹരിദാസേ കെ വി എസ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോക്സഭയിലും രാജ്യസഭയിലും ആ സഭയുടെ നിയമപ്രകാരമാണ് ഞങ്ങൾ ചർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയം, രണ്ട് രാജ്യസഭയിൽ 267 പ്രകാരം എന്ന് പറഞ്ഞാൽ മറ്റ് സഭാ നടപടികൾ നിർത്തിവെച്ച് മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. ഈ 267 പ്രകാരം അല്ലെ അടിയന്തര പ്രമേയ പ്രകാരം ലോക്സഭയിലും രാജ്യസഭയിലും എത്രയോ തവണ ചർച്ച നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേ, പ്രധാനമന്ത്രി അങ്ങ് വിടുക, നിങ്ങൾ 267 പ്രകാരം നിങ്ങൾ രാജ്യസഭയിൽ ചർച്ച നടത്ത്, അല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിൻ്റെ സ്വഭാവത്തിൽ ലോക്സഭയിൽ ചർച്ച നടത്ത്. ഇതിന് പകരം പ്രധാനമന്ത്രി ഈ പറഞ്ഞ പോലെ ചില കുട്ടികൾ വീട്ടിൽ സ്കൂളിൽ കയറില്ല എന്ന് പറഞ്ഞ പോലെ, സ്കൂളിൻ്റെ അകത്തേക്ക് കയറില്ല, വളപ്പിക്കിടന്ന് കളിക്കുന്ന പറഞ്ഞ പോലെ, ഈ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ കിടന്ന് മൂപ്പർ കറങ്ങേണ്ട എന്താവശ്യമുള്ളത്? അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ താങ്കളുടെ നേതാക്കളെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്താണ്? പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരും അവിടെ ഉണ്ടായിരിക്കണം. കെ വി എസ് എ പ്രധാനമന്ത്രിയുടെ വകുപ്പ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുള്ള ദിവസം പോലും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരില്ല. മറ്റ് മുൻകാലങ്ങളിൽ എല്ലാ പ്രധാനമന്ത്രിമാരും ആ ദിവസം സഭയിൽ സന്നിഹിതരായിരുന്നു. ഈ പറയുന്ന മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രമാണ് പാർലമെന്റിനോട്.